ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാടക്കോഴി റോസ്റ്റാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാട കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെറ്റി വയ്ക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കാട വറുത്തെടുക്കാം. മസാല വെട്ടി വെച്ച കാട പാൻ വെച്ച് തീ കത്തിച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കാട മസാല വെച്ച് വെച്ച കാട ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറച്ചിടാം. ഒരു സൈഡായിട്ടുണ്ട്, മറച്ചിടാം. കാട നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. കാടക്കോഴി വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി നമുക്ക് സവാള, ഏപ്പില, പച്ചമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. വറുത്ത് വെച്ച അതേ ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വേപ്പില ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് വഴറ്റി എടുക്കാം. അങ്ങനെ സവാള ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിപ്പൊടിയും, ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് പോകുന്നവരെ നമുക്ക് വഴറ്റിയിടാം. മസാലയുടെ പച്ചമുളക് എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും സവാളയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ച കാടക്കൊഴിയില് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.